ഇന്ത്യൻ ആർമിയിലേക്കുള്ള വുമൺ മിലിറ്ററി പോലീസ് വനിതകളുടെ ആർമി റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനു മുൻപ് പുരുഷന്മാർക്കുള്ള ആർമി റിക്രൂട്ട്മെന്റ് അഗ്നിവീർ തസ്തികയിലേക്ക് നാല് വർഷത്തേക്കാണ് ഈ വിജ്ഞാപനം വന്നിട്ടുള്ളത് നാല് വർഷമായിരിക്കും നിങ്ങൾ സർവീസ് ചെയ്യേണ്ട വരിക അപ്പോൾ മുൻപ് പുരുഷന്മാരുടെ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലുള്ളത് ഇപ്പോൾ വനിതകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വനിതകളുടെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് വനിതകൾക്ക് ജി ഡി ആയിട്ട് കേറാൻ സാധിക്കുന്ന ഒരു അവസരമായിരുന്നു മുൻപ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് സോണൽ റിക്രൂട്ട്മെന്റ് ഓഫീസ് നമ്മുടെ ബാംഗ്ലൂരുള്ള ഉള്ള ZRO ഒ കീഴിലാണ് ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ കീഴിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള രണ്ട് ആർമി ഓ റിക്രൂട്ട്മെന്റ് ഓഫീസായിട്ടുള്ള ട്രിവാൻഡ്രും കാലിക്കറ്റും വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എനിവേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഏകദേശം ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ എക്സാം നടക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്ന നോട്ടിഫിക്കേഷൻ ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കർണാടക കേരള അതുപോലെ തന്നെ യൂണിയൻ ടെറിറ്ററി ആയിട്ടുള്ള ലക്ഷദ്വീപ് അതുപോലെ മാഹി ഈ പ്രദേശങ്ങളിൽപ്പെട്ടിട്ടുള്ള ഡൊമിസൈലായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അതായത് വനിതകൾക്കായിരിക്കും അതുപോലെ തന്നെ പിന്നെ സ്മാർട്ട് ഫോൺ വിൽ ബി പെർമിറ്റഡ് ഡ്യൂറിങ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഓൺലി അതായത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന് മാത്രമേ നമുക്ക് സ്മാർട്ട് ഫോൺ അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതായത് എക്സാമിനോ മറ്റു ഫിസിക്കൽ ടെസ്റ്റിനോ ഒന്നും നമുക്ക് സ്മാർട്ട് ഫോൺ ക്യാരി ചെയ്യാൻ സാധിക്കത്തില്ല കൊണ്ടുപോകാം അത് നിശ്ചിത സ്ഥലത്ത് വെക്കേണ്ടതായിട്ട് വരും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പറയാനുള്ള കാര്യം ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് പുതിയതായിട്ട് വന്നതാണ് നമ്മുടെ കാര്യക്ഷമതയും കാര്യങ്ങളൊക്കെ മെൻ്റലി നമ്മൾ എത്ര സ്ട്രോങ് ആണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയാം അതാണ് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയതായിട്ട് അപ്പോൾ ഇതിനപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം കോമൺ എൻട്രൻസ് എക്സാം ഉണ്ടാവും ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും പിന്നെ റിക്രൂട്ട്മെന്റ് റാലിയാണ് ഫിസിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ആദ്യം നിങ്ങൾ ആർമീൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ആർമീൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഉള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ നിങ്ങൾക്ക് ഡിപ്സ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിനപേക്ഷിക്കുമ്പോൾ ഒരു അപേക്ഷാ ഫീസ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷാ ആയിട്ട് അടക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക പിന്നെ ഇതിന് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ആർമീൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം ആയിട്ട് നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ ജി ഡിയിലേക്ക് അപേക്ഷിക്കാൻ വനിതകൾക്ക് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുന്നതായിരിക്കും പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം നാൽപ്പത്തഞ്ച് ശതമാനത്തോട് കൂടി പത്താം ക്ലാസ് വിജയിച്ചിട്ട് വിജയിച്ചിട്ടുണ്ടാവണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഓരോരോ വിഷയത്തിനും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് ഡി പ്ലസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മുപ്പത്തി മൂന്നിൽ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ അത് തെളിയിക്കാനായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് തിരുവനന്തപുരത്തെ പരീക്ഷാഭവനിൽ നിന്നാണ് അത് ലഭിക്കുന്നത് പണ്ടത് ആയിരുന്നു ഇപ്പോൾ അത് ഓൺലൈനായിട്ട് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് എടുക്കുക നിങ്ങളുടെ ഓൺ പ്ലേസിൽ നിന്നെ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടുന്ന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് അതെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പത്താം ക്ലാസ്സിലെ മാർക്കിൽ ഡി പ്ലസ്സിന് എത്രയാണോ മാർക്ക് അതായത് പേഴ്സൻ്റേജ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അത് കിട്ടി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അപ്പോൾ അത് ശതമാനത്തിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എലിജിബിൾ ആയിരിക്കത്തില്ല മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ മുകളിൽ വേണം നിങ്ങൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് അതായത് ആ ഒരു ഡോക്യുമെൻ്റ് അതിപ്പം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഈ ഒരു മുപ്പത്തിമൂന്ന് ശതമാനം ജിഡിക്ക് ഡിക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പം മുപ്പത്തിമൂന്ന് ശതമാനം ഇല്ലാത്തവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല മുപ്പത്തിമൂന്ന് ശതമാനം നിർബന്ധമായിട്ടും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പം പത്താം ക്ലാസ്സിൽ നാല്പത്തിയഞ്ച് ശതമാനം പെർസെൻറ്റേജ് മാർക്ക് പിന്നെ അതുപോലെ തന്നെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് എല്ലാ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കണം ടോട്ടൽ വിജയിക്കുമ്പോഴാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് വേണ്ടത് ഓരോരോ സബ്ജെക്റ്റിനും നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കാറൊക്കെ ഓടിക്കാനുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടെങ്കിൽ എൽ എം വി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക മുൻഗണന ലഭിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക അതില്ലെങ്കിലും പ്രശ്നമില്ല ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇന്ത്യൻ ഗൂർ അത് അങ്ങനെ ഒരു കാറ്റഗറിക്ക് പത്താം ക്ലാസ് സിംപ്ലി പാസ്സായ മതി ബാക്കി എല്ലാവർക്കും കോമൺലി എല്ലാവർക്കും പത്താം ക്ലാസ് നാൽപ്പത്തി ശതമാനം മാർക്കും ഓരോരു വിഷയത്തിന് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കും നിർബന്ധമായിട്ടും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്രായം കണക്കാക്കുന്ന തീയതി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിനും അതുപോലെ തന്നെ ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് നൂറ്ററുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് അപേക്ഷിക്കുന്ന ഉണ്ടായിരിക്കണം പിന്നെ വെയ്റ്റ് ആയിട്ട് പറയുന്നത് ഹൈറ്റിന് ആനുപാതികമായിട്ടാണ് വെയ്റ്റ് പറയുന്നത് നൂറ്ററുപത്തി നാല് സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് എല്ലാ ഏജിനുമുള്ള വെയിറ്റ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാല് കിലോഗ്രാമെങ്കിലും മിനിമം വെയിറ്റ് വേണ്ടതായിട്ടുണ്ട് പിന്നെ പതിനേഴ് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ മാക്സിമം വെയ്റ്റ് അമ്പത്തി ഒൻപത് വരെ ആകാം എന്ന് പറയുന്നുണ്ട് അതിൽ കൂടാൻ പാടില്ല അമ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് പിന്നെ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് ആ ഒരു ഏജിൽ അറുപത്തി ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോഗ്രാം വരെ ആവാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ ഹൈറ്റ് എന്ന് നിങ്ങൾ മൂന്നാമത്തെ പി ഡി എഫ് പേജ് ഇവിടെ കാണാൻ സാധിക്കും മൂന്നാമത്തെ പി ഡി എഫ് പേജിൽ വരിക അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ നൂറ്റി എഴുപത്തിയേഴ് ആണെങ്കിൽ അറുപത്തി ആറ് പോയിൻറ്റ് നാല് കിലോഗ്രാം ഭാരം നിങ്ങൾക്കാവാം കൂടിപ്പോയാൽ അറുപത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് വരെ ആവാം ഏജ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏജ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പതിനേഴ് ടു ഇരുപത്തി പതിനേഴ് മുതൽ ഇരുപത് വയസ്സ് വരെയാണ് ആ ഒരു ഏജ് പറ ആ ഒരു weight പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൽ കൂടിയാൽ അതായത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള weight ഇവിടെ വെയിറ്റ് ഇവിടെയാവും ഈയൊരു ലിമിറ്റിൻ്റെ അപ്പുറം കടന്നു പോകരുത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്കാവുന്നതാണ് താഴെ കമൻറ്റ് ബോ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് ലിങ്ക് ലഭിക്കും ഈ ഒരു പി ഡി എഫ് ലിങ്ക് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻ ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഇതിൽ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് ഫിസിക്കലിൽ ആദ്യം തന്നെ വിഡോസിനാണ് ഡിഫെൻസിലിരുന്ന് വീരമൃത്യു വരിച്ചിട്ടുള്ള ഭർത്താക്കന്മാരുള്ള വിഡോസ് ആയിട്ടുള്ള വിധവകൾക്ക് രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഹൈറ്റിൽ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് വെയ്റ്റിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് വുമണ് രണ്ട് സെൻറ്റിമീറ്റർ റിലാക്സേഷൻ നമ്മുടെ ഹൈറ്റിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെയ്റ്റിലും അഞ്ച് സെൻറ്റിമീറ്റർ റിലാക്സേഷൻ സ്പോർട്സ് വുമണിന് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒരുപാട് അഡീഷണൽ മാർക്ക് കൊടുക്കുന്നുണ്ട് ആരെങ്കിലും പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പട്ടാളക്കാരെങ്കിൽ ആരെങ്കിലും ദത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അവരിതിനെ അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഇരുപത് മാർക്ക് നൽകപ്പെടും അതുപോലെ തന്നെ വിഡോസ് ആർമിയിൽ നിന്ന് വീരമൃത്യു വരിച്ചിട്ടുള്ളവരുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുള്ളവരുടെ ഭാര്യമാർക്ക് ഏകദേശം ഇരുപത് മാർക്ക് നൽകപ്പെടും സ്പോർട്സ് വുമണിന് ഇരുപത് മാർക്ക് ലഭിക്കുന്നതാണ് സ്റ്റേറ്റിന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മാർക്ക് ലഭിക്കും അതുപോലെ തന്നെ പിന്നെ കോളേജിനെ യൂണിവേഴ്സിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്ക് അതുപോലെ തന്നെ ഓരോരു നാഷണൽ ലെവൽ അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് അഞ്ച് മാർക്ക് വെച്ച് ഇവിടെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ എ സർട്ടിഫിക്കറ്റിന് അഞ്ച് മാർക്ക് ബി സർട്ടിഫിക്കറ്റിന് പത്ത് മാർക്ക് സി സർട്ടിഫിക്കറ്റിന് ഇരുപത് മാർക്ക് പിന്നെ സി സർട്ടിഫിക്കറ്റും പിന്നെ ഡൽഹിയിലെ പരേഡിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതായത് റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മാർക്ക് എൻ സി കാര്യത്തിൽ ലഭിക്കുന്നതാണ് ായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ മാർക്ക് ടോട്ടൽ മാർക്കിന്റെ അതായത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസിന്റെ മാർക്കിന്റെ കൂടെ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ തന്നെ അപേക്ഷിക്കേണ്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി ലീവിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ മുപ്പത് ദിവസമാണ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ലീവ് ലഭിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക മെഡിക്കൽ ലീവ് അടിയന്തര സിറ്റുവേഷനിലേക്ക് നൽകപ്പെടുന്നതായിരിക്കും എങ്കിലും മുപ്പത് ദിവസമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ പേലെവല് വരുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യ വർഷം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിലും ഇരുപത്തി രൂപ മാത്രമേ കൈകളിലേക്ക് ലഭിക്കത്തുള്ളൂ ഒൻപതിനായിരം രൂപ ഗവൺമെൻറ് പിടിച്ചു വെക്കും അങ്ങനെ ഒരു ഒരു വർഷവും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയും പിടിച്ചു വെക്കുന്ന എമൗണ്ടും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നാലാമത്തെ വർഷം രൂപ ഉണ്ടാകും. ഇരുപത്തിയെട്ടായിരം മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കത്തുള്ളൂ ഇൻ ഹാൻഡിലേക്ക് ഇരുപത്തിയെട്ടായിരം രൂപ മാത്രമേ ലഭിക്കത്തുള്ളൂ ബാക്കിയുള്ളത് ഗവൺമെന്റ് പിടിച്ചു വെക്കുന്നതാണ് അങ്ങനെ ഈ നാല് വർഷം ഓരോരു മാസവും ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും ലാസ്റ്റ് ഈ നാല് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ സർവീസ് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങും അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ അടുത്ത് പിടിച്ചതും പിന്നെ ഗവൺമെൻറ് ആഡ് ചെയ്ത് തരുന്നതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ബാക്കിയുള്ള ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഈ തസ്തികയിലേക്കുണ്ട് അഗ്നിവീർ സ്കിൽസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആർമി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് അറിയാം ആണ് ആദ്യം ഉണ്ടാവുക അപ്പോൾ അതിന് അഡ്മിറ്റ് കാർഡ് വരും നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് എടുക്കുക അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ പോകണം എക്സാമിന് എവിടെ എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അതിൽ പറയും അതുതന്നെയാണ് ഇവിടെയും മെൻഷൻ ചെയ്തിട്ടുള്ളത് ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾ തന്നെയാണോ പരീക്ഷ എഴുതുന്നത് അതൊക്കെ അവിടെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ഈയിടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് ഫ്രോഡ് ചെയ്തിട്ട് എക്സാം എഴുതാൻ കയറിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി ാണ് ഇങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എക്സാം ഹോളിൽ കയറേണ്ടതായിട്ടുണ്ട് എന്നിട്ട് എക്സാം എഴുതേണ്ടതായിട്ടുണ്ട് എക്സാം പാസ്സായാലാണ് അടുത്ത ഫേസ് ടൂവിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് ടൂല് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യഘട്ട പരീക്ഷ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഫേസ് ടൂല് നിങ്ങൾക്ക് വരുന്നത് അഡ്മിറ്റ് കാർഡ് വരും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പിന്നെ അഡ്മിറ്റഡ് ആണ് അതായത് നിങ്ങൾ അതിന് റാലി അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു അഡ്മിറ്റ് കാർഡ് അത് കാണിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു വെന്യൂലേക്ക് ആ ഒരു സ്ഥലത്തേക്ക് എൻ്റർ ആവേണ്ടത് അപ്പോൾ അതൊരു ക്വാളിറ്റി പേപ്പർ തന്നെ എടുക്കുക പിന്നെ നിങ്ങളുടെ ഇരുപത് ഫോട്ടോ കോപ്പീസ് വേണ്ടതായിട്ടുണ്ട് ഇരുപത് ഫോട്ടോഗ്രാഫ്സ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതൊക്കെ ആവശ്യമാണ് പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ താമസിക്കുന്നതിനുള്ള ഡോ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് തഹസിൽദാറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ആരെങ്കിലും തന്നാൽ മതിയാവും തഹസിൽദാർ എടുത്തെടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ റിലീജ്യൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് എടുക്കണം പിന്നെ ക്യാരക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് വില്ലേജ് എന്നോ പഞ്ചായത്തെന്നോ അവിടെ നിന്നോ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അൺമേരേഡ് സർട്ടിഫിക്കറ്റ് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞു വിഡോസിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആർമിയിലുള്ള ആരെങ്കിലും അഡോപ്റ്റ് അതായത് ദത്തെടുത്ത് വളർത്തിയിട്ടുള്ള അവർക്കെല്ലാം പ്രത്യേകിച്ച് കുറച്ച് മാർക്കും കാര്യങ്ങളൊക്കെ നൽകപ്പെടും അപ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻ തെളിക്കുന്ന ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റ് പിന്നെ എൻ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ട് അഫിഡവിറ്റ് അതൊരു നോട്ടറി വക്കീലിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് അഫിഡവിറ്റ് കൊണ്ടുപോകണം ഇതൊക്കെ നിങ്ങൾക്ക് റാലി സമയത്താണ് ആവശ്യമായിട്ടുള്ളത് പക്ഷേ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇതിൻ്റെ പുറകെ അലയേണ്ട ആവശ്യമില്ല എടുത്ത് വെക്കാവുന്നതാണ് പിന്നെ സർട്ടിഫിക്കറ്റ് ബോണസ് മാർക്കിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സ്പോർട്സ് ഇന്ത്യ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കണം പിന്നെ പാൻ കാർഡ് ആധാർ കാർഡ് നിങ്ങൾക്ക് സാലറി ഒക്കെ കിട്ടാൻ തുടങ്ങുന്ന സമയത്തേക്ക് ഈ ഒരു പാൻ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പാൻ കാർഡ് എന്തായാലും എടുക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമുള്ളത് തന്നെയാണ് പാൻ കാർഡ് എന്തായാലും എടുത്തു വെച്ചേക്കണം പിന്നെ ടാറ്റുവിൻ്റെ കാര്യം പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ബിലോങ് ടു ട്രൈബൽ കമ്മ്യൂണിറ്റി ഫോർ ട്രൈബൽ ഏരിയസ് ആർ പെർമിറ്റഡ് ടു ഹാവ് പെർമനൻറ്റ് ടാറ്റു ബോഡിയിൽ ടാറ്റു ഒക്കെ പെർമനൻ്റ് ആയിട്ട് അടിക്കാൻ അങ്ങനെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ളവർക്ക് എല്ലാ സ്ഥലങ്ങളിലും ബോഡീൻ്റെ ടാറ്റു അടിക്കാൻ അല്ല അതൊക്കെ പ്രത്യേകിച്ച് ഒന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമെന്ന് കരുതുന്നു ഇത് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ഉള്ളൂ പിന്നെ റിക്രൂട്ട്മെന്റ് റാലിയിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻസിൻ്റെ കാര്യം ശ്രദ്ധിച്ചെന്ന് കരുതുന്നു ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യും അതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു റാലി റാലി സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകും അപ്പോൾ അതിന്റെ സമയത്ത് നിങ്ങൾ അത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എക്സാം കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സമയം എടുക്കുന്നുണ്ടെങ്കിൽ പലരും വളരെ മുമ്പ് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ നിങ്ങളുടെ ചോയ്സ് പോലെ അതെടുത്ത് വെക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടമുണ്ട് അത് വനിതകൾ ഓടി ഓടിത്തീർത്തേണ്ടത് ഏഴ് മിനിറ്റ് അതുപോലെ തന്നെ മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി തീർത്തിയാൽ അറുപത് മാർക്ക് കിട്ടുന്നതാണ് അത് എട്ട് മിനിറ്റിൻ്റെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് നാല്പത്തി ആകും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പത്ത് ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പ് ഉണ്ട് അത് ക്വാളിഫൈ ചെയ്താൽ മതി മൂന്ന് ഫീറ്റിന്റെ ഒരു ഹൈ ജമ്പ് ഉണ്ട് അത് ക്വാളിഫൈ ചെയ്താൽ മതി അതിന് മാർക്കൊന്നും ഇല്ല ഇത് കൃത്യ സമയത്ത് മിനിമം എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്യും പിന്നെ ഇത് രണ്ടും നിങ്ങൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അത് ശ്രദ്ധിച്ചിരിക്കുക അപ്പം ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയേണ്ടത് പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അറിയാമെന്ന് കരുതുന്നു ഫുൾ ബോഡി ചെക്ക് ചെയ്യുന്നതായിരിക്കും എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർമി റിക്രൂട്ട്മെൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ബോയ്സിൻ്റെ വീഡിയോ ലിങ്കും നിങ്ങൾക്ക് താഴെ ലഭിക്കും അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി അതിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇരുപത്തഞ്ചോളം ഉള്ള ഒരു വീഡിയോ ആണ് അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സെയിം നോട്ടിഫിക്കേഷൻ തന്നെയാണ് ജി ഡി തസ്തികയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാം അതിലാകെ നിങ്ങൾ ഫീമെയിൽസുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഹൈറ്റും കുറച്ച് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ സോ ഈ ഒരു കാര്യം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക